സെക്യൂറാണ്. സാധാരണക്കാർക്ക് നല്ലതാണ്. നമുക്ക് അത്യാവശ്യത്തിന് ലോൺ എടുക്കണമെങ്കിൽ സാർ ബാങ്കിൽ പോലല്ലേ നടക്കുള്ളൂ. സഹകരണ ബാങ്കിൽ ലോൺ എടുക്കുന്നല്ലാന്നറിയാം. സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല. പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല. കള്ളന്മാരാണല്ലോ, എല്ലാം കള്ളന്മാരാണ്. സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ? എന്ന് വെച്ചാൽ ഒരു സെക്യൂറാണ്. ആരും അതിൽ കൈയെടുത്താൻ വരില്ല. അതിൽ എനിക്ക് സേവിങ്സ് ഉണ്ട് നാട്ടിൽ. അത് നമുക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ ഇടാം. പലിശ കിട്ടും, നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓരോ സ്ഥലത്തുള്ള കോപ്പറേറ്റീവ് ബാങ്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഓരോ പാർട്ടിക്കിലോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവർ തിരിമറി നടത്താം. പല പരിപാടി നമ്മൾ സുരക്ഷിതമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സുരക്ഷിതമല്ല. പക്ഷേ ഓരോ പാർട്ടി അനുഭാവികൾ വെച്ച് നോക്കുമ്പോൾ അവിടെ സുരക്ഷിതമാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തും ചെയ്യും. ഇന്ന് ജനങ്ങൾക്ക് നല്ല ഉപകാരമുണ്ട് ഓരോ കോപ്പറേറ്റീവ് ബാങ്കും. മറ്റുള്ള ബാങ്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തല്ലിപ്പൊളിയാവും, ചാൻസ് ഉണ്ട് അല്ലേ. സാധാരണക്കാർക്ക് നല്ലതാണ്. നല്ല ലോണും കാര്യങ്ങളൊക്കെ പാസ്സാക്കും. അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഇൻട്രസ്റ്റ് കുറവാണ്. അങ്ങനെ കുറച്ച് നമ്മൾ എല്ലാവർക്കും ഭയങ്കര അനുകൂലമാണ്. എന്നാലും ചെറുതല്ലാത്തൊരു വിശ്വാസ്യത അതിൽ കാണിക്കുന്നുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു തരത്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം നാഷണലൈസ്ഡ് ബാങ്കിനൊക്കെ കൊളാറ്ററലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോപ്പറേറ്റ് ബാങ്ക് ആകുമ്പോൾ കുറച്ച് പേപ്പേഴ്സ് വർക്കിന് ചുരുങ്ങിയ ഇൻട്രസ്റ്റിൽ കൊടുക്കും. അപ്പോൾ സാധാരണക്കാർക്ക് നല്ലതാണ്. അപ്പോൾ അതിൽ ലോൺ എടുക്കുന്നവർക്ക് നല്ലതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ റിസ്ക് ഉണ്ടാവും. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ അഭിപ്രായത്തിൽ സുരക്ഷിതമാണെന്നാണ്. നമുക്ക് അത്യാവശ്യത്തിന് ലോണൊക്കെ എടുക്കണമെങ്കിൽ സാർ ബാങ്കിൽ പോകാനല്ലേ നടക്കുള്ളൂ. ഇച്ചിരി പലിശ കൂടുതലാണെങ്കിലും നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പൈസ സേഫ് അല്ലേ? അതിനാണ് എനിക്ക് തോന്നുന്നത്. സുരക്ഷിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അങ്ങനെയൊന്നും ആവശ്യം വന്നിട്ടില്ല ഇതുവരെ. അതിനെക്കുറിച്ച് എനിക്ക് ഇക്കാര്യമായിട്ട് അറിയത്തില്ല. ഞങ്ങളിതുവരെ സഹകരണ ബാങ്കിലൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തുമില്ല. സഹകരണ ബാങ്കിൽ ലോൺ എടുക്കുന്നല്ലാന്നറിയാം. നിക്ഷേപത്തിനെ കുറിച്ചാണ്. സഹകരണ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട് നാട്ടിൽ തന്നെ. കുഴപ്പമില്ലാത്ത അല്ല, അതൊക്കെ കള്ളന്മാരല്ലേ. കള്ളന്മാരാണല്ലോ, എല്ലാം കള്ളന്മാരാണ്. എനിക്കതിനെ കുറിച്ചിട്ട് വലിയ പിടുത്തില്ല. സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹകരണ ബാങ്കിൻ്റെ ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ വേറെ നമ്മളിപ്പോൾ ഈ സഹകരണ ബാങ്കിൻ്റെ ഇടുന്ന കാര്യം ഇരിക്കുന്നത് ഇവിടെ മറ്റേ ബാങ്കുണ്ട്, ഫെഡറൽ ബാങ്കുണ്ട്, സിൻഡിക്കേറ്റ് ബാങ്കുണ്ട്, സ്റ്റേറ്റ് ബാങ്കുണ്ട്. ഇത്രയും ബാങ്കുകൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നു. പക്ഷേ ഈ സഹകരണത്തിൻ്റെ പിന്നാലെ എന്തിനാ പോകുന്നത്? പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമല്ല. ഇപ്പോൾ ഓരോ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഇന്ത്യ ഓരോ ടൈപ്പ് ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ സെക്യൂരിറ്റി ആവശ്യമുണ്ടാവും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സഹകരണ ബാങ്ക് ഉണ്ട്, നല്ല അഭിപ്രായങ്ങളാണ്. ഇതിലുള്ള ഗവൺമെൻറ് അല്ലേ? അപ്പോൾ എന്നിട്ടും കാണാമല്ലോ, 50 ലക്ഷം 60 ലക്ഷം നിക്ഷേപിച്ചിട്ട് 10 പൈസ ആശുപത്രി കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനി നമ്മളിനി അത് കുത്തിപ്പൊക്കി വെറുതെ എന്തിനാ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ.